ദീദി, റിപ്പോർട്ട് ഒരുപക്ഷെ ഇത് എഡിറ്റ് ചെയ്ത് ഒക്കെ പുറത്തിറങ്ങുമ്പോൾ അത്ര ഗൗരവതരമായ ഉള്ളടക്കമൊന്നും ഉണ്ടാവില്ലെന്നൊക്കെയാണ് കരുതിയിരുന്നതെങ്കിലും അങ്ങനെയല്ല. നല്ല ഭക്ഷണം വിതരണം ചെയ്യുന്നതിന് പോലും ലൈംഗികത ഒരു മാനദണ്ഡമാകുന്നു. പിന്നെ തൊഴിൽപരമായ മറ്റൊട്ടേറെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടുന്നതാണ്. എങ്ങനെ പ്രതികരിക്കുന്നു? എനിക്ക് തോന്നുന്നു ഞാൻ അതിന്റെ കണ്ടന്റിന്റെ ഒരു പാതിയോളം മാത്രമേ വായിച്ചു കഴിഞ്ഞിട്ടുള്ളൂ, വായിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. അതിനേക്കാളും വളരെ ലൗഡ് ആൻഡ് ക്ലിയർ ആയിട്ടാണ് അതിന് മുമ്പേ ഉള്ള നാടകങ്ങൾ മുഴുവൻ കേരളത്തിന് എന്താണ് ഈ അവസ്ഥ, സ്ത്രീകളുടെ അവസ്ഥ എന്ന് വെളിപ്പെടുത്താൻ പോന്നതായിരുന്നു. ഈ 5 വർഷത്തെ കോൾഡ് സ്റ്റോറേജിൽ വെക്കലും അത് കഴിഞ്ഞിട്ട് സ്റ്റേ ഓർഡറുകൾ വരികയും ഇന്ന് ഇത്രയൊക്കെ പ്രഷർ ഉപയോഗിക്കേണ്ടി വന്ന അവസാനം അതിന് വെളിച്ചം കാണാൻ എന്നൊക്കെ പറഞ്ഞാൽ എത്ര ദയനീയമായിരിക്കും അതില് പ്രവർത്തിക്കാൻ പോകുന്ന പാവം ഒറ്റപ്പെട്ട സ്ത്രീകൾ എന്ന് ആലോചിക്കാവുന്നതേ ഉള്ളൂ. അപ്പം അത് തന്നെ സ്വയം കംപ്ലീറ്റ് വെളിപ്പെടുത്തിക്കൊണ്ടാണ് ഇരുന്നത്. അതിൽ പുറത്തു വന്നു എന്നുള്ളത് വലിയ ആശ്വാസമാണ്. കാരണം ഈ ലാൻഡ് ഉണ്ടല്ലോ, ഈ ലാൻഡിന്റെ ലോ ഒക്കെ ഞങ്ങൾക്ക് ഇതൊന്നും ബാധകമല്ല, ഞങ്ങളിവിടെ ഇങ്ങനെയൊന്നും നടത്തില്ല, ഞങ്ങളിവിടെ പോഷ് ആക്ട് ഇംപ്ലിമെന്റ് ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അത് പരാതി ഉണ്ടെങ്കിൽ വരട്ടെ പരാതിയുമായിട്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ആ സിസ്റ്റത്തിന് ഏറ്റവും ഒരു ചെറിയ ആഘാതമാണ് ഇത് വെളിച്ചം കാണുന്നു എന്നുള്ളത്. ഇപ്പോൾ എന്തെങ്കിലും മാറ്റം ഉണ്ടാക്കുമെന്ന് കരുതുന്നുണ്ടോ ദീദി? പ്രത്യേകിച്ച് ഇതിലെ പ്രധാനപ്പെട്ട പരാതിക്കാരിൻ്റെ ഒരു വിഭാഗം അഭിനേതാക്കൾ ആയിരിക്കും, സാങ്കേതിക പ്രവർത്തകരുണ്ട്, ജൂനിയർ ആർട്ടിസ്റ്റുകളൊക്കെ ഉണ്ട്. പക്ഷേ അതിൻ്റെ അമ്മയുടെ ഭാരവാഹി സിദ്ദിഖൊക്കെ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഞങ്ങൾ അതേക്കുറിച്ച് കൺസേൺഡ് അല്ല, ഇന്നിപ്പോൾ റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം ചോദ്യം ആരെക്കുറിച്ച് പറഞ്ഞത് അതൊക്കെ നോക്കിയതിന് ശേഷം പ്രതികരിക്കാമെന്നാണ്. അപ്പോൾ ആത്യന്തികമായി ഇതിൻ്റെ എല്ലാം നിയന്ത്രണം ഇവരുടെയൊക്കെ കയ്യിലിരിക്കുമ്പോൾ എന്തെങ്കിലും മാറ്റം പ്രതീക്ഷിക്കാമോ? ആളുകൾക്ക് യാഥാർത്ഥ്യം അറിയാൻ കഴിഞ്ഞു എന്നതിനപ്പുറം നമുക്ക് പവറും മസിൽ പവറും മണി പവറും ഒക്കെ ഉപയോഗിച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാം. പക്ഷെ അടിസ്ഥാനപരമായിട്ട് ഇവിടെ ഒരു നീതി ന്യായ വ്യവസ്ഥ ഉണ്ട് എന്ന് ഇടയ്ക്കെങ്കിലും നമുക്കൊരു ഓർമ്മപ്പെടുത്തൽ നല്ലതാണല്ലോ. അത്രേ ഉള്ളൂ. ഇത് ഇംപ്ലിമെന്റേഷൻ ലെവലിൽ ഇത് നാളെ മുതൽ കാര്യങ്ങൾ മുഴുവൻ നേരെയാക്കി കളയും എന്നുള്ള ഒരു തെറ്റിദ്ധാരണയിലും അല്ല ഇത് പറയുന്നത്. പക്ഷെ നമുക്ക് ആശ്രയിക്കാൻ ഇവിടെ നിയമമുണ്ട് എന്ന് ഇടയ്ക്കെങ്കിലും നമുക്കൊരു ഓർമ്മപ്പെടുത്തൽ വേണ്ടേ? അതുകൊണ്ടാണ് ഇത് ആശ്വാസം എന്ന് പറഞ്ഞത്. അല്ലാതെ ഇത് നാളെ മുതൽ എല്ലാം ശരിപ്പെടുത്താൻ പോന്ന ുമായിരുന്നെങ്കിൽ ഇതിന്റെ കണ്ടന്റ് കണ്ടതാണല്ലോ 5 വർഷം മുമ്പ് ഇതിന്റെ മേലെ ഇരിക്കുന്ന ആരാന്ന് വെച്ചാൽ അവരൊക്കെ. അത് എന്തുകൊണ്ടാണ് അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ ഇത്ര വൈകിയത്? അതും ഇത്രയും ഗ്രേവ് ആയിട്ടുള്ള കണ്ടന്റ് ആണ് ഇതിൽ എന്ന് അറിഞ്ഞുകൊണ്ട് അപ്പൊ നമുക്കറിയാം അത് എങ്ങനെയാണ് ഇംപ്ലിമെന്റേഷൻ ലെവലിൽ അത് എങ്ങനെയാണ് വരിക എന്ന് നമുക്കറിയാം. പക്ഷെ എന്നാലും നമ്മൾ എത്ര മ്യൂട്ട് ചെയ്താലും ചില ശബ്ദങ്ങൾ പുറത്തു വരും എന്നുള്ളതാണ് ഇപ്പൊ ഇത് കണ്ടത്. ഇതില് പറയുന്ന സ്ത്രീകൾ മുഴുവൻ ഇത് ഈ പരിഹസിക്കപ്പെടുന്ന ഏതാനും WCC അംഗങ്ങൾ പോയിട്ട് പറഞ്ഞതല്ല, ഒരുപാട് സ്ത്രീകളും സിനിമയിൽ തന്നെ വർക്ക് ചെയ്യുന്ന മറ്റാൾക്കാരും ഒക്കെ ഇതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നു. പിന്നെ ആവർത്തിച്ച് പറയേണ്ടത് ഇതില് ഒരു 6 terms of reference ഉണ്ട്. നമ്മൾ എപ്പോഴും അതിൻ്റെ അകത്ത് ഒറ്റൊരു പോയിന്റിലേക്ക് മാത്രം ഇതിനെ ചുരുക്കി കെട്ടുന്നത് ശരിയല്ല. ബാക്കിയുള്ള പോയിന്റ്സ് ഓഫ് റെഫറൻസസ് കൂടെ ഇംപ്ലിമെന്റേഷൻ ലെവലിൽ ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട് എന്നൊരു ആഗ്രഹവും കൂടി ഉണ്ട്. തീർച്ചയായും